ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് തന്നെ ആദ്യം നോക്കാം. നിഫ്റ്റിയിൽ ഒരു ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺ ബ്രേക്കൗട്ട് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. നമുക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പല പ്രാവശ്യം. ഓൾറെഡി അതൊരു ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺ ബ്രേക്കൗട്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ ആ ഒരു ബ്രേക്കൗട്ട് ഒരു ഗ്രീൻ മറബസു ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ വെച്ച് സംഭവിച്ചു. കഴിഞ്ഞ ദിവസം എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ 23rd May എക്സ്പയറി ഡേയുടെ അന്ന് മാർക്കറ്റ് 22614 നിന്ന് 22993 എന്നൊരു ഹൈയിലേക്ക് പോയി. 300+ പോയിൻസിൻ്റെ ഹൈയിലേക്ക് പോയി. അതിന് പിറ്റേ ദിവസവും ഫ്രൈഡേയും 24th May നമുക്കൊരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. 23026 വരെ മാർക്കറ്റ് പോയി. 22957 ക്ലോസിംഗ് സംഭവിച്ചിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഡേയ്സിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 23000 തന്നെ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ബിക്കോസ് 23000 ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. 23026 ലെവൽസ്. സോ ആ ഒരു ലെവലിനെ എബോവ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ബുള്ളിഷ് ഹോപ്പുണ്ട്. അല്ല, ആ ഒരു ലെവലിന് ബിലോ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ബെയറിഷ് ഹോപ്പും. പക്ഷേ നമുക്കിവിടെ ഈ ഒരു ഹൈ, അതായത് 10th April ഹൈ ആയ 22775 30th April ഹൈ ആയ 22783 അതുപോലെ 3rd May ഹൈ ആയ 22794 ലെവൽസ്. സോ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും 22750 ഏരിയ, അതായത് 22750 മുതൽ 22800 ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബുൾസിന് വേണ്ടിയിട്ട്. സോ ഈ ഒരു ഏരിയ വളരെ ശ്രദ്ധിച്ച് തന്നെ നോട്ട് ചെയ്യുക. ഇതിന് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ പേടിക്കണം എന്ന് തന്നെയാണ് തോന്നുന്നത്. ഷോർട്ട് ടൈം ഫ്രെയിമിലേക്ക് മാർക്കറ്റ് മേ ബി ഒരു റിവേഴ്സൽ വന്നേക്കാം. അതല്ല, 23000 എബോവ് നിൽക്കുകയാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് മിനിമം ഓഫ് 23200, അതിനു മുകളിൽ ഒരു ബുള്ളിഷ് ഹോപ്പാണ്. ഈ വീക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വീക്കിൽ നമ്മുടെ ഇലക്ഷൻ റിസൾട്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. ലോക്സഭാ ഇലക്ഷൻസിൻ്റെ 6ാം ഘട്ടം അവസാനിക്കുന്നതോടെ തന്നെ ഈ ഒരു മാർക്കറ്റ് June 1 നടക്കാവുന്ന 7ാം ഘട്ട തിരഞ്ഞെടുപ്പിലും അതുപോലെ വരുന്ന എക്സിറ്റ് പോളിലും എല്ലാം തന്നെ മാർക്കറ്റ് വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സോ റാലിയുടെ ഒരു ക്ലോസിംഗ് ആണോ, ഒരു അതല്ല റാലിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണോ എന്നുള്ളതെല്ലാം തന്നെ ഈ വീക്കിൽ നമുക്ക് അറിയാനായി പറ്റുള്ളൂ. ഹെവി വെയിറ്റേജ് ഉള്ള പല സെക്ടേഴ്സിലും കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് കണ്ടു. 7th June 1 7th ഘട്ടം June 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. June 1 തന്നെ ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, പഞ്ചാബ്, ബീഹാർ എന്നിവ ഉൾപ്പെടെയുള്ള 8 സംസ്ഥാനങ്ങളിൽ 57 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. സോ അതെല്ലാം തന്നെ മാർക്കറ്റിനെ സാരമായിട്ട് തന്നെ ബാധിച്ചേക്കാം. അതിലൊരു വൊളാറ്റിലിറ്റി, ബിക്കോസ് FIU ഇപ്പോഴും ബൈയിങ്ങിലല്ല. കഴിഞ്ഞ ഏപ്രിൽ മുതൽ തന്നെ FIU ഇക്വിറ്റി സ്റ്റോക്സിൽ വലിയ രീതിയിലുള്ള സെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ 6ാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനവും എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് 59.46% ആയിരുന്നു. 1ാം ഘട്ടത്തിൽ 66.10%, 2ാം ഘട്ടത്തിൽ 66.7%, 3ാം ഘട്ടത്തിൽ 65.7%, 4ാം ഘട്ടത്തിൽ അത് 69.2%, 5ാം ഘട്ടത്തിൽ 62.2% ആയിരുന്നു. സോ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഏറ്റവും കുറഞ്ഞിട്ടുള്ള ഒരു പോളിംഗ്. പിന്നെ എക്സിറ്റ് പോളിംഗും അതുമെല്ലാം തന്നെ സാറ്റർഡേ സൺഡേ റേഞ്ചിലായിരിക്കും അതിൻ്റെ റിസൾട്ട് എല്ലാം വരാൻ പോകുന്നത്. June 4 നടക്കാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം. സോ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു വൊളാറ്റിലിറ്റി കാണാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാതെ തന്നെ ഇപ്പോൾ നമുക്ക് വിക്സിലുള്ള ഒരു വലിയൊരു, അത് മുകളിലേക്ക് ഒരു റീസണും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സാധാരണ വിക്സ് മുകളിലേക്ക് പോകുമ്പോൾ ഒരു ബെയറിഷ് ഹോപ്പാണ് വരുന്നത്. പക്ഷേ ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ് ഉണ്ടാകുന്നത്. അതും മാർക്കറ്റിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതും വലിയ ഒരു മൂമെൻറ്റ്, വൊളാറ്റിലിറ്റി വരാനുള്ള ചാൻസസ് ഒക്കെ തന്നെ അവിടെ കൂടുന്നുണ്ട്. ഇനിയിപ്പോൾ FIA വിൽക്കുമോ വാങ്ങുമോ എന്നുള്ളതെല്ലാം നമുക്ക് നോക്കി കാണേണ്ടതായിട്ട് വരും. കഴിഞ്ഞ ദിവസം 24th May 11564 കോടി രൂപയുടെ ഇക്വിറ്റി സെല്ലിംഗ് പർച്ചേസും 12,550 കോടി രൂപയുടെ ഇക്വിറ്റി സെല്ലിങ്ങും നടത്തിയിട്ടുണ്ട് FIA. 944 കോടി രൂപയാണ് വെള്ളിയാഴ്ച മൈനസ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു മാസം 34459
₹250 കോടി സെല്ലിംഗ് ആണ് FA നടത്തിയിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2 മാസവും DIA നല്ല രീതിയിലുള്ള പെർച്ചേസിലാണ്. 13,475 കോടി പെർച്ചേസും 11,155 കോടി സെല്ലും നടത്തി. 2,320 കോടി ഇക്വിറ്റി പെർച്ചേസ് DIA നടത്തിയിട്ടുണ്ട്. സോ ടോട്ടൽ 40,797 കോടി പെർച്ചേസിലാണ് FIA ഇരിക്കുന്നത്. സോ അടുത്ത ദിവസത്തേക്ക് ഈ 2 ലെവൽസ്, അതായത് ഇമ്മീഡിയറ്റ്ലി 23,000 ലെവൽസ് എബോ ഓർ ബിലോ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. 23,000 താഴെയായിട്ട് 22,950 ആയിരിക്കും ഫസ്റ്റ് ഒരു സപ്പോർട്ട് ഏരിയ. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 22,800 ലെവൽസിലുള്ള സപ്പോർട്ട്. മുകളിലേക്ക് 23,000 മുതൽ 23,030 ലെവൽസ് വരെ റെസിസ്റ്റൻസ് ആകും. അതിന് മുകളിൽ ഒരു ബുള്ളിഷ് കോപ്പുണ്ട്. 23,100 റൈറ്റിംഗ് ആണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഏരിയ ആകുക. 23,100 എബോ സസ്റ്റെയിൻ ചെയ്താൽ 23,200 ലെവൽസിലാണ് ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത്. വെള്ളിയാഴ്ച വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. ഇതിപ്പോൾ സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സ് ചാർട്ടിലും ആസ് ലൈക്ക് നിഫ്റ്റി ഒരു ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിഫ്റ്റി പോലെ തന്നെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, 9th April ഒരു ഹൈ വന്നു. അതായത് ആ ഹൈ 75,124 ആയിരുന്നു. 10th April ഹൈ 75,105 ആണ്. അതല്ലാതെ 30th April 75,111, 3rd May 75,095. സോ 75,100 ലെവൽസിലാണ് ഇവിടെ വന്നിരിക്കുന്ന റിജക്ഷൻസ് എല്ലാം. 4 സ്ഥലത്താണ് റിജക്ഷൻ സംഭവിച്ചിരുന്നത്. അതിനുശേഷം ബ്രേക്ക് ഔട്ട് സംഭവിച്ചു എങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. 75,636 വരെ ഹൈ പോയി അവിടെ നിൽക്കുകയാണ്. സോ 75,700 എബോ എങ്കിലും സെൻസെക്സ് എബോ സസ്റ്റെയിൻ ചെയ്യണം എങ്കിൽ മാത്രമാണ് ഒരു ബുള്ളിഷ് ഹോപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതല്ല, ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ സംഭവിച്ച ഈ ഒരു ഹൈ ഉണ്ടല്ലോ, 75,100 എന്നൊരു ഹൈ, ആ ഹൈയുടെ താഴെ പോകുകയാണെങ്കിൽ ബെയറിഷ് ഹോപ്പും ഉണ്ട്. സോ മാർക്കറ്റിൽ നടക്കാൻ പോകുന്ന ഈ ഒരു ഇലക്ഷൻ വോളാറ്റിലിറ്റി നമുക്ക് ഈ സ്റ്റോക്കുകളിലെല്ലാം തന്നെ പ്രതിഫലിച്ചേക്കാം എന്നാണ് തോന്നുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ സെൻസെക്സിനേക്കാളും ബാങ്ക് നിഫ്റ്റി കുറച്ച് മുകളിൽ പോയിട്ടുണ്ട്. 49,053 ലെവൽസ് ഹൈ വന്നിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഇപ്പോൾ നിൽക്കുന്ന 48,971 ലെവൽസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 49,050 ലെവൽസ് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആകും. അതിന് മുകളിൽ 49,250 ആണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ്. അതുപോലെ ഇമ്മീഡിയറ്റ് 48,800 ലെവൽസ് സപ്പോർട്ടാകും. 48,800 താഴെയായിട്ട് 48,500 ലെവൽസ് ആയിരിക്കും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസസ് ഉള്ള ലെവൽസ്. സോ ഇന്ത്യ വിക്സിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇന്ത്യ വിക്സിലുള്ള ഒരു മൂവ്മെൻറ്റ് അപ്സൈഡ് മൂവ്മെൻറ്റ് എന്ന് തന്നെ പറയാം. 21,71 നിൽക്കുന്നത്, വോളാറ്റിലിറ്റി ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തേഴ്സ്ഡേ എക്സ്പയറി ഡേറ്റ് അന്ന് 24.21 വരെയൊക്കെ പോയിട്ടുണ്ട്. പ്രീമിയം എല്ലാം തന്നെ ഇലക്ഷൻ മുന്നോടിയായിട്ട് ഓപ്ഷൻ ട്രേഡേഴ്സിന് അറിയാൻ പറ്റും. പ്രീമിയത്തിലെല്ലാം തന്നെ വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് പെർ ഓപ്ഷൻ ചെയിൻ ഡാറ്റ നിഫ്റ്റി ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് സംഭവിച്ചിരിക്കുന്നത് 23,000 സ്ട്രൈക്കാണ്. സോ ആ ഒരു ലെവൽ തന്നെയായിരിക്കും ഇമ്പോർട്ടൻ്റ്. 22,800 ആസ് പെർ ഓപ്ഷൻ ചെയിൻ ഫസ്റ്റ് റെസിസ്റ്റൻസ് സപ്പോർട്ട് ഉള്ളത്. അതുപോലെ റെസിസ്റ്റൻസ് 23,000 ആയി മാറും. 23,000 മുകളിലായിട്ട് നമുക്ക് 23,100 ലെവൽസും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ കൂടുതലായിട്ട് റൈറ്റിംഗ് കണ്ട ഏരിയ, ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് കണ്ട ഏരിയ 50,000 ആണ്. 49,500 റെസിസ്റ്റൻസ് ആവും. 50,000 ഒക്കെ എബോ സസ്റ്റെയിൻ ചെയ്താൽ അതൊരു വലിയ റെക്കോർഡ് തന്നെ ആണെന്ന് പറയാം. 49,000 സപ്പോർട്ടാവും. 49,000 താഴെ സസ്റ്റെയിൻ ചെയ്താൽ ബെറിഷ് ചാൻസും ഉണ്ട്. സോ ആ ഒരു ലെവൽസ് എല്ലാം തന്നെ അടുത്ത ദിവസത്തേക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ കഴിഞ്ഞ ഫ്രൈഡേ, അതായത് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 29,039 23,120 വരെ ഹൈ പോയിട്ടുണ്ട്. 23,100 ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും, ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺ തന്നെയായിരുന്നു ബ്രേക്ക് ഔട്ട് സംഭവിച്ചത്. 23,120 എബോ സസ്റ്റെയിൻ ചെയ്താൽ ഒരു ബുള്ളിഷ് ഹോപ്പുണ്ട്. അതല്ല 23,000 താഴെ നിൽക്കുകയാണെങ്കിൽ ഒരു ബെയറിഷ് ഹോപ്പും ആണ്. സോ മന്ത്ലി എക്സ്പയറി കൂടിയാണ് ഈ വീക്ക്, അതും നെക്സ്റ്റ് വീക്കിനെ ബാധിക്കും. കാരണം നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയാണ് മെയ് മന്തിൻ്റെ എക്സ്പയറി കൂടിയായതുകൊണ്ട്. ഇതല്ലാതെ തന്നെ ഇക്വിറ്റിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ വരുമെന്നാണ്. DIA ബയിങ് ഉണ്ട്, അതുപോലെ തന്നെ FIA സെല്ലിംഗ് ഉണ്ട്, RBI ഡിവിഡൻഡ് പേഔട്ട് ഉണ്ട്, ഹെൽത്തി ആഭ്യന്തര മാക്രോ ഡാറ്റ ഇൻഫർമേഷൻ വരുന്നുണ്ട്. സോ എല്ലാം തന്നെ മെയ് മാസത്തിൽ 18 വർഷത്തെ ഏറ്റവും ഉയർന്ന തൊഴിൽ അവസരവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം മാർക്കറ്റിൽ അനുകൂലമായാണോ പ്രതികൂലമായാണോ വരുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ട് വരും.
അതുപോലെ നിഫ്റ്റിയിലാണെങ്കിലും സെൻസെക്സിലാണെങ്കിലും പല സ്റ്റോക്കുകളിലും ഇപ്പോഴും ബൈങ് ഉണ്ട് എന്നുള്ളതും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഓട്ടോ സെയിൽ ഡാറ്റയാണ് അടുത്ത മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ വരാനിരിക്കുന്ന 2024 മെയ് മാസത്തെ വാഹന വിൽപ്പന ഡാറ്റ വരുന്നുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ ഓട്ടോ കമ്പനീസ് തന്നെയാണ്, ടാറ്റ മോട്ടോഴ്സ്, ഹീറോ മോട്ടോകോപ്പ്, മാരുതി സുസുക്കി ഇന്ത്യ, ബജാജ് ഓട്ടോ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, എസ്കോർട്ട് എല്ലാം തന്നെ അവരുടെ ഒരു ഡാറ്റ റിലീസ് ചെയ്യും, സെയിൽസ് ഓട്ടോ സെയിൽസ് ഡാറ്റ റിലീസ് ചെയ്യും. പിന്നെ ഡൊമസ്റ്റിക് എക്കണോമിക് ഡാറ്റ മെയ് 31 വരാനിരിക്കുന്ന GDP ഡാറ്റ തന്നെയാണ് മറ്റൊരു പ്രധാന ഇമ്പോർട്ടൻറ്റ് റീസൺ. മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എല്ലാം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ജനുവരി മുതൽ മാർച്ച് പാദം വരെയുള്ള ഒരു GDP ഡാറ്റ, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഡാറ്റ എല്ലാം തന്നെ 8.4% കുറവായിരിക്കും എന്നുള്ളൊരു ഇൻഫോർമേഷനും പല റിസർച്ച് ഫേമിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. മുഴുവൻ വർഷത്തെ GDP കണക്കുകൾക്കായിട്ടുള്ള 3rd എസ്റ്റിമേറ്റും അതേ ദിവസം തന്നെ പുറത്തുവിടും. ആ ഒരു ഡാറ്റയും അന്ന് തന്നെ പബ്ലിഷ് ചെയ്യും എന്നുള്ളൊരു ഡീറ്റെയിൽസും കാണുന്നുണ്ട്. സോ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് ഡേയ്സിലേക്ക് കാണാൻ പറ്റും. പിന്നെ അദാനി പോർട്സിനെ സെൻസെക്സിലേക്ക് ആഡ് ചെയ്യുന്നൊരു ഇൻഫോർമേഷൻ ഉണ്ട്. വിപ്രയാണ് റിപ്ലേസ് ചെയ്ത്, വിപ്രയാണ് ഇന്ന് എടുത്തു കളയുന്നത്. BSE 100 നോക്കുകയാണെങ്കിൽ REC, PNC, പഞ്ചാബ് നാഷണൽ ബാങ്ക്, HDFC, IMC, കനറ ബാങ്ക്, കുമിൻസ് ഇന്ത്യ എല്ലാം തന്നെ റീപ്ലേസ്മെൻറ്റ് ആഡ് ആവുന്നുണ്ട്. BSE 100 റീപ്ലേസ്മെൻറ്റ് ആവുന്നത് പേജ് ഇൻഡസ്ട്രീസ്, ICICI പ്രൊഡൻഷ്യൽ, ജുബിലൻ ഫുഡ് വർക്ക്സ്, SBI കാർഡ്, സി എൻ്റർടൈൻമെൻറ്റ് ഇതെല്ലാം അതിൽ നിന്ന് എടുത്തു കളയുന്ന സ്റ്റോക്കുകളാണ്. BSE ബാങ്ക് ഇൻഡെക്സിലേക്ക് യെസ് ബാങ്കും കനറ ബാങ്കും ആഡ് ചെയ്യുന്നു. സ്മോൾ ഫിനാൻസ് ബാങ്കും IDFC സ്മോൾ ഫിനാൻസ് ബാങ്കും എടുത്തു കളയും എന്നുള്ളൊരു ഡീറ്റെയിൽസ് കൂടി നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ നെക്സ്റ്റ് വീക്കിലൊക്കെ വരുന്ന കോർപ്പറേറ്റ് ഏണിങ്സ്, അതായത് റിസൾട്ടുകൾ, ഒരുപാട് കമ്പനികളുടെ റിസൾട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. More than 2100 കമ്പനീസിൻ്റെ റിസൾട്ട് ഈ വീക്കിൽ വരും. ഈ ഒരു ഇലക്ഷൻ മുന്നോടിയായിട്ട് അങ്ങനെ ഒരു വൊളാറ്റിലിറ്റി കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എടുത്തു പറയാനുള്ള സ്റ്റോക്കുകൾ ടാറ്റ സ്റ്റീൽ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ്, ടൂറിസം കോർപ്പറേഷൻ, അതുപോലെ നാറ്റ്കോ ഫാർമ, നാഷണൽ അലുമിനിയം കമ്പനി NMDC, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, അമർരാജ എനർജി ആൻഡ് മൊബിലിറ്റി, ആസ്റ്റർ DM ഹെൽത്ത് കെയർ, എഞ്ചിനീയേഴ്സ് ഇന്ത്യ, എക്സിം ടെലി സിസ്റ്റംസ്, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, MTAR ടെക്നോളജീസ്, വോക്കാഡ്, ആധാർ ഹൗസിംഗ് ഫിനാൻസ്, ആൽക്കം ലബോറട്ടറീസ്, ബാറ്റാന്ത്യ, കുമിൻസ് ഇന്ത്യ, ഇമാമി ഇപ്ക ലബോറട്ടറീസ്, അങ്ങനെ പല സ്റ്റോക്കുകളുടെയും റിസൾട്ട് നെക്സ്റ്റ് വീക്കിൽ പബ്ലിഷ് ചെയ്യും എന്നുള്ളത് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാം. ഇനി നമുക്ക് IPO റിലേറ്റഡ് ന്യൂസിലേക്ക് കടക്കുമ്പോൾ മെയിൻ ബോർഡ് സെഗ്മെൻറ്റിൽ തന്നെ നെക്സ്റ്റ് വീക്കിൽ ആപ്സിസ് സ്പേസ് സൊല്യൂഷൻസ് IPO May 27 അവസാനിപ്പിക്കുന്നത്. May 30 ലിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ 5 വരും എന്നുള്ളൊരു ഇൻഫോർമേഷനും കൂടി ഉണ്ട്. വിലാസ് ട്രാൻസ്പോർട്ടിൻ്റെ പബ്ലിക് ഇഷ്യൂ May 27 ആരംഭിക്കും. തുടർന്ന് ബീക്കൺ ട്രസ്റ്റ് ഷിപ്പിൻ്റെ May 28 സെറ്റെക് ഇന്ത്യയുടെ അതുപോലെ വിൽപ്പന May 29 ഉണ്ടാകും. എയിംട്രോൺ ഇലക്ട്രോണിക്സ് അതിൻ്റെ IPO May 30 സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ TBM കോണിൻ്റെ May 31 ആയിരിക്കും. GSM ഫോയിൽസ് അതിൻ്റെ ആദ്യ പബ്ലിക് ഇഷ്യൂ May 28 അവസാനിപ്പിക്കും. May 31 ലിസ്റ്റ് ചെയ്യുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അദാനി പോർട്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അതല്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്ത വോഡഫോൺ ഐഡിയ, വോഡഫോൺ ഐഡിയയിൽ നല്ലൊരു ഭയം കണ്ടു. ഏകദേശം 15.70 വരെ എത്തി നിൽക്കുകയാണ്. സോ സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 7.5% ആണ് സ്റ്റോക്കിൽ ഉയർച്ച കണ്ടത്. UBS സ്റ്റോക്ക് ന്യൂട്രൽ റേറ്റിംഗിൽ നിന്ന് ബൈ റേറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. UBS റിസർച്ച് ഫേമാണ്. ടാർഗറ്റ് വില 13.10 നിന്ന് 18 മാറ്റി. അന്താരാഷ്ട്ര ബ്രോക്കറേജ് സ്റ്റോക്ക് 70 മുതൽ 80% വരെ ഇനിയും റാലിക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു ഡീറ്റെയിൽസ് കൂടി നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു കഴിഞ്ഞ വീക്കിൽ ശ്രദ്ധ ആകർഷിച്ച മറ്റൊരു സ്റ്റോക്ക് പേജ് ഇൻഡസ്ട്രീസ് ആണ്. 35,600 റേഞ്ചിൽ CMP നിൽക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയാനുള്ളത് വിലപേശൽ വാങ്ങലിൽ നിന്ന് ജോക്കി ഇന്ത്യ ഓപ്പറേറ്റർ ആദ്യകാല നഷ്ടം തിരിച്ചുപിടിച്ചു എന്നുള്ളൊരു ഇൻഫർമേഷനാണ്. ബ്രാൻഡഡ് അപ്പാരൽ പ്ലെയർ വിൽപ്പന വളർച്ചയിൽ ഒരു വീക്ക്നെസ് കാണിച്ചു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. 2% ഇടിവ് മാർച്ച് ക്വാർട്ടറിൽ. പേജ് ഇൻഡസ്ട്രീസിൻ്റെ റവന്യൂ 995.3 crores ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുൻവർഷം ഈ കാലയളവിൽ തന്നെ 964 crores ആയിരുന്നു. 3.2% ആണ് വർദ്ധിച്ചത്. സോ ഒരു പ്രധാന സ്റ്റോക്ക്, ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സ്റ്റോക്ക് ഇതായിരുന്നു. പിന്നെ നമുക്ക് ഭാരത് ഡൈനാമിക്സ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിൻ്റെ CMP നിൽക്കുന്നത് 1523 റേഞ്ചിലാണ്. 1658 വരെ ഹൈ പോയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിനി രത്ന ഡിഫൻസ് പൊതുമേഖലാ സ്ഥാപനമാണ്. സോ 10.44% കുതിച്ചിട്ടുണ്ട്.
നാട്ടം ഉണ്ടായത്. ക്രമീകരിച്ച 52-week ഹൈ ഈ ഒരു സ്റ്റോക്ക് ടച്ച് ചെയ്തു 1658.95. 9 ദിവസത്തെ തന്നെ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഇൻക്രീസ് സംഭവിച്ചു. 70% നേട്ടമുണ്ടാക്കി. 10 rupees ഫേസ് വാല്യൂ ഉള്ള ഇക്വിറ്റി ഷെയറിനെ 5 rupees ഫേസ് വാല്യൂ ഉള്ള 2 ഓഹരികളായി വിഭജിക്കും എന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടി കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്തു. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് കഴിഞ്ഞ വീക്കിൽ സംഭവിക്കാവുന്നത്. ഇനി വീക്കിലേക്ക് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ വരുന്ന ഒരു ഇൻഫോർമേഷനും ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ സ്റ്റോക്സിൻ്റെ വ്യൂസ് നോക്കിയതിന് ശേഷം അടുത്ത ആഴ്ചയിലേക്കുള്ള ലെവൽസ് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ എയർടെൽ സ്റ്റോക്കിൽ വ്യൂ പറഞ്ഞു. 1378 ആയിരുന്നു പറഞ്ഞിരുന്നത്. അത് 1398 റേഞ്ചിൽ 20 point ഒരു മൂവ്മെൻറ്റ് സംഭവിച്ചു. അതല്ലാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിലെ 836 എബോവ് ബൈ പറഞ്ഞിരുന്നു. അത് 830 നിന്ന് 841, അതായത് 6 point മൂവ്മെൻ്റ് ആണ് വന്നത്. അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ കണ്ടത്. ചോളഫിനിൽ പറയുകയാണെങ്കിൽ 1272 ബിലോ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി, അത് 1245 വരെ പോയിട്ടുണ്ട്. എഗെയിൻ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് ഇനിയും സാധ്യതയുണ്ട് ആ ഒരു ലെവൽ താഴെ പോവുകയാണെങ്കിൽ. ആക്സിസ് ബാങ്ക് 1172 എബോ ബൈയിങ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞത്, 1177 വരെയാണ് പോയത്. അടുത്ത ദിവസത്തേക്ക് വേണ്ടി നമുക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്കുകൾ നോക്കാം. ആക്സിസ് ബാങ്ക് ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ചാൻസ് ഉണ്ട്. സോ ആ ഒരു സ്റ്റോക്ക് നോക്കാം. എയർടെൽ സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1398 എബോവ് പോവുകയാണെങ്കിൽ 1383 റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 2595 എബോവ് പോവുകയാണെങ്കിൽ എഗെയിൻ 2565-70 റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. ടാറ്റ മോട്ടോർ സ്റ്റോക്കിനെ കുറിച്ച് 955 എബോവ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി, സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി 955 ബിലോ, 971 എബോ ബൈയിങ് ഓപ്പർച്യൂണിറ്റി, 955 ബിലോ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ 968 റേഞ്ചിൽ സ്റ്റോപ്പ് ലോസും, 971 ബൈ ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ 960 റേഞ്ചിൽ സ്റ്റോപ്പ് ലോസും കൺസിഡർ ചെയ്യാം. കോൺകോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1121 എബോ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും 1093 ബിലോ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയുമാണ്. സോ ഈ ലെവൽസ് എല്ലാം തന്നെ എഡ്യൂക്കേഷണൽ പർപ്പസിന് യൂസ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.